മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും സി പി ഐ എമ്മിന്റെ പാർട്ടി കേസുകൾ ഏറ്റെടുത്ത് നടത്താനും സി പി എം നേതാക്കളുടെ ബാധ്യത തീർക്കാനുമൊക്കെ പണം വകമാറ്റി ചെലവഴിച്ചു എന്നതാണല്ലോ കെ എം ഷാജി എം എൽ എ ഉന്നയിച്ച ആരോപണത്തിന്റെ ഫൈനൽ ഔട്ട്പുട്ട് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം ഉന്നയിച്ച ഒരു ആക്ഷേപം പ്രസക്തമാകുന്നത് അത് മാറാട് കൂട്ടക്കൊലയെ സംബന്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു വെക്കാതെ പോകാൻ തരമില്ലല്ലോ രാഷ്ട്രീയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ സർവ്വസാധാരണമാണ് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമൊന്നും ഒട്ടും പിന്നിലല്ല ചില രാഷ്ട്രീയ നേതാക്കളും അതിന് കൊടിയുടെ നിറവും മുന്നണിയുമൊക്കെ മാത്രമേ വ്യത്യാസം കാണൂ വഴിവിട്ട ഇടപെടലുകൾ ഒരേ റൂട്ടിലുള്ളതായിരിക്കും പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദം കത്തിച്ച കെ എം ഷാജി എം എൽ എയെ ഉത്തരം മുട്ടിക്കാൻ ചാനൽ ചർച്ചയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം ഉന്നയിച്ച ചോദ്യം തന്നെയാണ് അതിവിടെ വാർത്തയാകുന്നത് അതിൽ ചില ഇടപെടലുകൾ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന തന്നെയാണ് ദേശവിരുദ്ധ ശക്തികളുടെ അതായത് തീവ്രവാദ സംഘങ്ങളുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ മാറാട് കൂട്ടക്കൊലയിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്ത് അന്നത്തെ യു ഡി എഫ് സർക്കാർ ഹൈക്കോടതിയിൽ കേസ് വാദിച്ചിരുന്നു അന്ന് യു ഡി എഫ് സർക്കാർ അങ്ങനെയൊരു നിലപാടെടുത്തത് അവർ അതായത് യു ഡി എഫ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കൊന്നതുകൊണ്ടാണോ എന്ന ചോദ്യമാണ് വളരെ പ്രസക്തമാകുന്നത് പതിനാല് പേരുടെ മരണത്തിനിടയാക്കിയ മാറി ാട് കൂട്ടക്കൊലയിൽ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായെന്നും സംഭവം സി ബി ഐ അന്വേഷിക്കണമെന്നും കലാപം അന്വേഷിച്ച തോമസ് പി ജോസഫ് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു അന്ന് സി ബി ഐ അന്വേഷണത്തെ അന്നത്തെ യു ഡി എഫ് സർക്കാർ എതിർത്തതും സി ബി ഐ അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതും നിങ്ങൾ അതായത് മുസ്ലിം ലീഗ് കൊന്നിട്ടാണോ എന്നായിരുന്നു റഹീമിൻ്റെ ചോദ്യം മാത്രമല്ല എന്തിനാണ് അതിനുവേണ്ടി പണം ചെലവാക്കിയതെന്നും റഹീം ചോദിച്ചു റഹീമിൻ്റെ പ്രസക്തമായ ചോദ്യം ഇങ്ങനെ കെ എം ഷാജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മാറാട് കടപ്പുറത്ത് പുതപ്പിച്ചുകിടത്തിയ പതിനാല് ശരീരങ്ങളിൽ പുതച്ച വെള്ളയുടെ ടാക്സ് കത്തിച്ചുവെച്ച സാമ്പ്രാണി തിരികളുടെ ടാക്സ് പൂവിൻ്റെ ടാക്സ് ഇതെല്ലാം ചേർന്ന പൈസയുമായി എന്ത് ാണ് കോടതിയിൽ പോയത് തോമസ് പി ജോസഫ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി വാദിക്കുമ്പോൾ എതിർത്ത് വാദിക്കാൻ പോയവരോട് ഞാൻ ചോദിക്കുന്നു എന്തിനാണ് നിങ്ങളെന്ന് വാദിക്കാൻ പോയത് ആ ചോരയ്ക്കെന്താ വിലയില്ലേ ചാനൽ സംവാദത്തിൽ കെ എം ഷാജിയോട് നേരിട്ട് തന്നെയായിരുന്നു റഹീമിൻ്റെ ഈ ചോദ്യം കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുതപ്പിക്കാൻ വാങ്ങിയ വെള്ളയുടെ ടാക്സ് കൊണ്ട് കൊലപാതകകൾക്കെതിരെ സി അന്വേഷണം പാടില്ലെന്ന് ഇടത് സർക്കാർ വാദിച്ചത് അവർ കൊലപാതകികൾ ആയതുകൊണ്ടല്ലേ എന്ന ഷാജിയുടെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു റഹീം ആ അവസരത്തിൽ മാറാട് വിഷയം മുമ്പ് ചർച്ച ചെയ്തതാണെന്ന് പറഞ്ഞ് ഉത്തരം പറയാതെ കെ എം ഷാജി തലയൂരുകയും ചെയ്തു പറഞ്ഞു വന്നതെന്തെന്നാൽ കൊല്ലുന്നവർക്ക് വേണ്ടി കൊല്ലിക്കുന്നവർ അവരുടെ സർക്കാരുകളുടെ കാലത്ത് നികുതി പണം ഉപയോഗിച്ച് കേസുകൾ നടത്തി നാം കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി ഷാജിയും റഹീമുമൊക്കെ ഇത്തരത്തിൽ വെള്ളത്തുണിയുടെ തുണിയുടെ ടാക്സിനെ പറ്റി വാചാലരാകുമ്പോൾ മാറാട് അരുംകൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് അവരുടെ ഉറ്റവർക്ക് ഉടയവർക്ക് നീതി ഇനിയും നടപ്പായി കിട്ടിയിട്ടില്ല രാഷ്ട്രീയ കൊലപാതകങ്ങളെയും വർഗീയ സംഘർഷങ്ങളെയും രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് മുന്നിൽ നിന്ന് ഇല്ലാതാക്കേണ്ടത് അത് ഈ നാടിനാവശ്യമാണ് സ്വന്തം പാർട്ടിക്കാരുടെ കൊലപാതകം മാത്രം സങ്കടകരമെന്ന് പറഞ്ഞു വെച്ച കെ എം ഷാജി താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി കൂടി ആരോപണ വിധേയരായി നിൽക്കുന്ന മാറാട് കലാപത്തെപ്പറ്റി കൂടി പറയണം പ്രത്യേകിച്ച് ദേശവിരുദ്ധ ശക്തികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു വർഗീയ ലഹളയാണെന്ന കണ്ടെത്തൽ ഉണ്ടായതോടെയെങ്കിലും അതാണ് ഹീറോയിസം അല്ലാതെ വെറും രാഷ്ട്രീയ ആരോപണങ്ങളായി മാറ്റരുത് ഒരു കൊലപാതകങ്ങളെയും പ്രത്യേകിച്ച് മാറാട് കൂട്ടക്കൊല ന്യൂസ് ഡെസ്ക് തത്തുമയ ന്യൂസ്